ഹലോ, അസ്സലാമു അലൈക്കും. നമസ്കാരം. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണല്ലോ. അൽഹംദുലില്ല, നമുക്കും ഇവിടെ സുഖമാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ചെറിയൊരു ഡൈനിമൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇന്ന് മക്കളും നാത്തൂനും ആങ്ങളെയൊക്കെ ഒന്ന് കാക്കൻ്റെ അടുത്തേക്ക് വയനാട്ടിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ രാത്രി ഇതൊക്കെ തന്നെ ഒന്ന് അയൺ ചെയ്ത് വെക്കട്ടെ എന്ന് വിചാരിച്ചിട്ടൊക്കെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ രാവിലെ ഒരു 10 മണിയാകുമ്പോൾ ഞാനിതാ പായസം ഉണ്ടാക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ പായസം എന്ന് പറയുമ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണല്ലോ പായസം. അപ്പോൾ ഞങ്ങളെ വീട്ടിൽ എല്ലാവർക്കും ഒരുവിധം ഇഷ്ടപ്പെട്ട പായസം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, ചെറുപരിപ്പ് വെച്ചിട്ടുള്ള പായസമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഈ ഒരു പായസം തന്നെ റെഡിയാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ വേഗത്തിൽ തന്നെ ഇതൊന്ന് ആദ്യം വറുത്തെടുക്കുകയാണ് കേട്ടോ. ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോഴാണ് പായസത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുക കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ കരിയാതെ നമുക്ക് ഒന്ന് വറുത്തെടുക്കുക. അങ്ങനെ വറുത്തെടുക്കലൊക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചൂട് ആറിയതിന് ശേഷം നമുക്കൊന്ന് കഴുകിയെടുക്കണം കേട്ടോ. അങ്ങനെ നമ്മളെ ചെറുപയർപ്പരിപ്പൊക്കെ നന്നായിട്ട് 2-3 തവണ കഴുകിയിട്ട് നമ്മൾ കുക്കറിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. കുക്കറിലാകുമ്പോൾ നമുക്ക് 2-3 വിസിൽ വന്നാൽ തന്നെ ഈ ഒരു പരിപ്പ് വെന്ത് കിട്ടും കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ കുക്കറിൽ 2-3 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോഴേക്കും നമുക്ക് ശർക്കരപ്പാനി ഒന്ന് റെഡിയാക്കി എടുക്കുകയും വേണം. അങ്ങനെ ഇതാ കുക്കറൊന്ന് അടച്ച് വെച്ച് ഇങ്ങനെ ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കര എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ പാകത്തിന് നമുക്ക് എടുത്തിട്ട് ഒന്ന് ഇത് ഉരുക്കിയെടുക്കണം. അങ്ങനെ ഇപ്പം നമ്മൾ ഈ ഒരു ശർക്കരപ്പാനിയും ഇവിടെ റെഡിയായി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാൽ ആവശ്യമുള്ളതിന് നമുക്ക് ഒരു തേങ്ങ മൊത്തത്തിൽ തന്നെ ചിരകി വെച്ചിട്ടുണ്ട്. അതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നമുക്ക് അടിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു പരിപ്പ് ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതുപോലെ വെന്തതിന് ശേഷം നമുക്ക് ഒരു കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഉടച്ചെടുക്കുക. പരിപ്പ് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും നമുക്കിങ്ങനെ കുക്കറിൽ വെച്ചിട്ട് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഉടച്ചെടുത്താലാണ് നമ്മളെ പായസം നല്ലൊരു തിക്നെസ് ആയിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക. കുക്കറിലാകുമ്പോൾ നമുക്ക് എല്ലാം കൂടി ഇങ്ങനെ ഇനി പാലും തേങ്ങാപ്പാലും എല്ലാം കൂടി ഒഴിച്ച് ഇതാവുമ്പോൾ നിറഞ്ഞ് കിട്ടും. അപ്പോൾ ഇളക്കിയെടുക്കാനും കോരാനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ നേരത്തെ ശർക്കരപ്പാനി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതും അരിപ്പയിലൂടെ അരിച്ചിട്ട് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മുടെ പരിപ്പും ഈ ഒരു ശർക്കരപ്പാനിയും നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കുക. ഇപ്പം പായസം ആകുമ്പോൾ അത്യാവശ്യം നല്ലൊരു മധുരം വേണമല്ലോ, എന്നാലേ പായസത്തിനൊരു അത്ര ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇനി മധുരം ഇത്രയൊന്നും വേണ്ടാന്നുള്ളവരാണെങ്കിൽ കുറച്ച് മധുരമൊക്കെ കുറയ്ക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ പായസത്തിന് നല്ല മധുരമാണ് ഇഷ്ടം, അതുകൊണ്ട് അത്യാവശ്യം മധുരമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തേങ്ങാപ്പാലൊന്ന് അരിപ്പയിലൂടെ അരിച്ചിട്ട് ഒന്ന് മാറ്റി വെക്കണം. ശേഷം നമുക്ക് ഒരു പാക്കറ്റ് പശുവിൻ പാലൊന്ന് നമ്മളെ പായസത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അതാ തേങ്ങാപ്പാലും ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി പായസത്തിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക പായസത്തിന് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ശേഷം നമ്മൾ ലാസ്റ്റിലാണ് നമ്മൾ ഈ ഒരു തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ ഇടയിൽ 1-2 സംഭവം കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അത് കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. എന്താന്ന് വെച്ചാൽ ഒരു 2-3 ഏലക്കായ ഒന്ന് നന്നായിട്ട് ചതച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയും വേണം. പിന്നെ നമുക്കൊരു 2-3 ടേബിൾ സ്പൂൺ പത്തിരിപ്പൊടി ഉണ്ടാവുമല്ലോ, അരിപ്പൊടി, അത് ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിലൊന്ന് കലക്കിയിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇളം ചൂടിൽ തന്നെ നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കുക. ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്തുണ്ടല്ലോ അതൊന്ന് നെയ്യിൽ വറുത്തിട്ട് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ നമ്മളെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ കുറച്ച് തണുത്തതിന് ശേഷം ഞങ്ങളിതാ ഗ്ലാസ്സിലേക്കൊക്കെ ഒഴിച്ചിട്ട് എല്ലാവരും കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ വീട്ടിലുള്ള അവരൊക്കെ ഒന്ന് വയനാട്ടിലേക്ക് പോകാനായിട്ട് നിൽക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ പോകുന്ന ഒരു തിരക്കായതിനെ കൊണ്ട് തന്നെ അവർക്കൊന്നും അങ്ങനെ കുടിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പം ജസ്റ്റ് അവർക്ക് കുടിക്കാനുള്ളത് ഒരു പാത്രത്തിലാക്കിയിട്ട് അങ്ങനെ വണ്ടിയിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. എന്നാൽ പിന്നെ അവിടെ എത്തിയാലും അവർക്കും കുടിക്കാനും എല്ലാവർക്കും ഇഷ്ടമാണ് പായസം എന്ന് പറഞ്ഞാൽ. അപ്പോൾ കുറച്ച് കൂടുതലായിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മളിവിടെ നിന്ന് കുടിക്കുകയും അവർ കുറച്ച് കൊണ്ടുപോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവർക്കും ഈ ഒരു പായസത്തിൻ്റെ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. അറിയാത്തവരൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണിത്.
ഇപ്പതാ അവരൊക്കെ പോവാനായിട്ട് ഇറങ്ങി നിൽക്കുകയാണ് കേട്ടോ. ഇനി ഞാൻ നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാം കണ്ടോ. ഈ ഒരു റിങ്ങുകൾ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ. ഇത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ കണ്ടിട്ട് ഓർഡർ ചെയ്ത് വാങ്ങിയിട്ടുള്ളതാണ് ഓൺലൈൻ വഴി. അപ്പോൾ ഇതാ രണ്ട് ബ്ലാക്ക് റിങ്ങാണ് വാങ്ങിയിട്ടുള്ളത്. എന്താ ഈ ഒരു റിങ്ങിൻ്റെ പേര് സൂഫി റിങ് എന്ന് അങ്ങനെ എന്തോന്നാണ് പേര്. എന്തായാലും അത് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ട് ഇത് നേരിട്ട് കാണാൻ തന്നെ. അപ്പോൾ ഇഷ്ടമായോ ഇല്ലേ എന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. വേണ്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിച്ചാൽ ഞാൻ ഇവരെ പേജ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയും ചെയ്യാം. അപ്പോൾ ദാ സീനു മോളും പിന്നെ ആങ്ങളെയും നാത്തൂനെ എല്ലാവരും കൂടി പോകാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ അവർ വയനാട്ടിലൊക്കെ പോയി രണ്ട് ദിവസം നിന്നതിന് ശേഷം തിരിച്ചു വന്നിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ നിന്ന് വന്നപ്പോൾ ദാ ഒരുപാട് മാങ്ങയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. മാഷാല്ലാ, ഇതൊക്കെ നമ്മളെ സ്ഥലത്ത് അവിടെ ഉണ്ടായിട്ടുള്ള മാങ്ങയാണ്. ഇപ്പോൾ നല്ല നാടൻ മാങ്ങ എനിക്കൊണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ ഇത് പച്ചയാണ് കേട്ടോ. അപ്പോൾ ഇത് പഴുപ്പിച്ചെടുക്കാനായിട്ട് ഉള്ളതാണ്. പിന്നെ വേറെയും കുറേ മാങ്ങ ഉണ്ട് കേട്ടോ. എന്താ ഞാൻ കാണിച്ചു തരാം കണ്ടോ. ഇതൊക്കെ നമ്മൾ കോമാങ്ങ എന്ന് പറയില്ലേ, പല സ്ഥലത്തും പല പേരുമാണ് കേട്ടോ. അപ്പോൾ നമ്മളവിടെയൊക്കെ ഇതിന് കോമാങ്ങ എന്ന് പറയില്ലേ. അപ്പം ആ ഒരു മാങ്ങയാണ്, നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് ഇത് പഴുത്താൽ കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് നമുക്ക് പഴുപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതൊക്കെ ഒരു അത്യാവശ്യം ഇങ്ങനെ നീങ്ങുന്നൊക്കെ ഉണ്ട് കേട്ടോ. നല്ലോണം പെത്തിട്ടും ഇല്ല. ചിലതൊക്കെ പച്ചയാണ്. ചില മാങ്ങയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ചെനച്ച മാങ്ങ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം വേഗത്തിൽ തന്നെ പഴുത്ത് കിട്ടും. നല്ല മൂത്ത മാങ്ങ അതിനെക്കൊണ്ട് നമുക്കിതൊക്കെ ഒന്ന് അങ്ങനെ സ്ഥലത്ത് നിന്ന് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ കൊണ്ടുവന്ന പാടെ ഒന്ന് ജസ്റ്റ് അവിടെ മാറ്റി വെച്ചിട്ടുള്ളതാണ്. പിന്നെ അതാ ഒരുപാട് പേരക്കയും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. മാഷാല്ലാ, അപ്പോൾ നല്ല നാടൻ പേരക്കയും മാങ്ങയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് പഴുപ്പിച്ചിട്ട് നമുക്ക് കഴിക്കുകയും വേണം. അത് പേരക്കയൊക്കെ നന്നായിട്ട് പഴുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ നമ്മൾ മാങ്ങ വെച്ചിട്ട് ഒരു റെസിപ്പി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതെല്ലാവർക്കും അറിയുമെന്ന് എനിക്കറിയില്ല. പണ്ടത്തെ കാലത്തൊക്കെ അമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണിത്. ഇങ്ങനെ ഈ ഒരു മാങ്ങ തന്നെയാണ് ഇതിങ്ങനെ ഉണ്ടാക്കിയാലും ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഇത് കോമാങ്ങ ആണ്. നമ്മൾ നല്ലോണം പഴുത്തിട്ടുള്ള ഈ ഒരു മാങ്ങ ഉണ്ടല്ലോ, ഇങ്ങനെ വരയിട്ടിട്ടിങ്ങനെ പിന്നെ കുറച്ച് വെള്ളത്തിൽ രണ്ടോ മൂന്നോ ശർക്കരയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കുന്നതാണ്. എന്നിട്ട് ചൂടാറിയതിന് ശേഷം നമ്മൾ പാത്രത്തിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് നമുക്കിങ്ങനെ ഓരോരോ അല്ലികളായിട്ട് ഇങ്ങനെ എടുത്ത് കഴിക്കാനും പറ്റി. തൊലിക്ക് തന്നെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇതിപ്പോൾ അമ്മ ഇവിടെ രണ്ട് മൂന്ന് തവണ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് ഡീറ്റെയിലായിട്ട് നിങ്ങളെ കാണിക്കാനും മറന്നു ഇതാണ്. അപ്പോൾ ഇത് മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റാണ്. അപ്പോൾ ഫസ്റ്റിൽ അമ്മ ഉണ്ടാക്കിയപ്പോൾ മൺചട്ടിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. നമ്മൾ മൺചട്ടിയിൽ അടിയിൽ അങ്ങനെ ശർക്കര അങ്ങനെ വെക്കുക, പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക, പിന്നെ മാങ്ങയും വെച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ഏറ്റവും മുകളിൽ വേണമെങ്കിൽ ഒന്നോ രണ്ടോ ശർക്കര വീണ്ടും വെച്ച് കൊടുക്കുക. ഒരുപാട് ശർക്കര ആയി പോവുകയും വേണ്ട. ഇതുണ്ടാക്കി വെച്ചാൽ നമുക്ക് ഒന്നോ രണ്ടോ ദിവസം കൊണ്ടൊക്കെ തിന്ന് തീർത്താൽ മതി കേട്ടോ. നമുക്കിത് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് പിന്നെ തണുപ്പ് പോക്കി അങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. ഏതായാലും അറിയാത്തവരൊക്കെ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായാൽ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യുക. ഇൻഷാല്ലാ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.